ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, വായിക്കുന്നത് ഉതുപ്പാൻ്റെ കിണർ. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥയാണ് ഉതുപ്പാൻ്റെ കിണർ. അപ്പോൾ മലയാളത്തിൽ നവോത്ഥാന കാഥികരുടെ തലമുറയിലെ പ്രഥമ ഗണനീയനായ കഥാകൃത്താണ് കാരൂർ നീലകണ്ഠപിള്ള. മലയാളത്തിലെ മന്ദസ്മിത പ്രസ്ഥാനം എന്നാണ് കാരൂരിൻ്റെ കഥകളെ പ്രശസ്ത നിരൂപകനായ സി ജെ തോമസ് വിശേഷിപ്പിച്ചത്. ശില്പത്തിലും കഥാവിഷയത്തിലും സൂക്ഷ്മത പുലർത്തി നിത്യനൂതനമായ മനുഷ്യഭാവത്തിൻ്റെ ഛായകൾ കഥകളിലൂടെ കാരൂർ അവതരിപ്പിച്ചു. അത്തരത്തിൽ ഒരു കഥയാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത്, ഉതുപ്പാൻ്റെ കിണർ. അതിൽ സാമൂഹിക വിമർശനവും മൂല്യബോധവും ഒക്കെ ഉള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ മരപ്പാവകൾ, മീൻകാരി, മോതിരം, ചുടലത്തെങ്ങ്, പൊതിച്ചോറ്, കാൽചക്രം ഇതൊക്കെയാണ്. കാൽചക്രം നമ്മൾ വരദയുടെ വായനാ മുറിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കേൾക്കാത്തവർക്ക് കേൾക്കാം. അപ്പോൾ ഇതെല്ലാം, പൊതിച്ചോറ്, കാൽചക്രം, മരപ്പാവകൾ, ഇതെല്ലാം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കഥകളാണ്. അതുപോലെ തന്നെയാണ് ഉതുപ്പാൻ്റെ കിണറും. അപ്പോൾ ഉതുപ്പാൻ്റെ കിണറിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോട്ടെ. അതായത്, നമ്മുടെ വരദയുടെ വായന മുറിയിൽ എം ടിയുടെ കാലം എന്നുള്ള നോവൽ വായിക്കണം എന്നുള്ളൊരു ആവശ്യം സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ട്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരോടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും വായിക്കും. പിന്നെ ഒന്ന് രണ്ട് അസൗകര്യങ്ങളുണ്ട്. പിന്നെ വലിയൊരു നോവലാണ്. അപ്പോൾ ആ നോവൽ എങ്ങനെയാണ് മൊത്തത്തിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറിയോ റിവ്യൂ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കൊണ്ടുള്ള ഒരു ഡിലേ ആണത്. അപ്പോൾ അതുകൊണ്ട് അത് ഡിലേ വന്നതിൽ സോറി, ഞാനത് ഉടനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമുക്ക് തൊട്ട് മുമ്പേ വായിച്ച അവതരിപ്പിച്ച കഥ എന്ന് പറയുന്നത് ഹിഗ്വിറ്റയാണ്. അതിനും കമൻസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക്സ്. ഞാൻ സാധാരണ കമൻറ്റ് ചെയ്തവരെ പറ്റി ഒന്നും പറയാറില്ല വീഡിയോയിൽ, ബട്ട് സ്റ്റിൽ അതിപ്പോൾ അത് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉതുപ്പാൻ്റെ കിണറിലേക്ക് വരാം. അപ്പോൾ കിണർ എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഓരോ ഇമോഷനാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ പണ്ടത്തെ വീട്ടിലും ഒന്നും അങ്ങനെ കിണർ എന്നുള്ളൊരു കിണറുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ്, വാട്ടർ കണക്ഷൻ എന്നുള്ളത് ഉണ്ടത് കൊണ്ടാണ് ഈ കിണറിൻ്റെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒറ്റ ഒരു വീട്ടിൽ മാത്രമേ കിണറുള്ളൂ. അപ്പോൾ ഈ കിണറിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളത്തിന് ഷോർട്ടേജ് വന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാം, കാരണം ഇടയിൽ പറയുമ്പോൾ അത് പലരും പറഞ്ഞു ഇടയ്ക്ക് കയറി പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുപോലെ വാട്ടർ ഷോർട്ടേജ് വന്നപ്പോൾ ആണ് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാവരും ആ വീട്ടിൽ, ആ ഒരൊറ്റ വീട്ടിലെ കിണറുണ്ടായിരുന്നുള്ളൂ, ആ വീട്ടിൽ പോയിട്ടാണ് വെള്ളം കോരിയിരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാനും ഒക്കെ പഠിക്കുന്നതും. ഈ ശരിക്കും ആ കിണറെന്നുള്ളത് ഇത്രയേറെ നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നതുമൊക്കെ ഇപ്പോഴും ആലോചിക്കും, ആ കിണറെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴും എന്ത് ഉപകാരമായി എന്ന് ആലോചിക്കും. അപ്പോൾ ആ അത്രയും ആളുകൾ നമ്മൾ ക്യൂ നിന്നിട്ടാണ് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ടുള്ളത്. രാത്രിയിലൊക്കെ പോയിട്ട് വെള്ളം കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി നോക്കുമ്പോൾ ഇങ്ങനെ അടിത്തട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴ്ന്നു കിടക്കും. അപ്പോൾ വിചാരിക്കും, ദൈവമേ വെള്ളം ഇത്രയും ആയില്ല, കാരണം അത്രത്തോളം ആളുകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും വെള്ളം നിറഞ്ഞു കിടക്കും. അപ്പോൾ ആ ഒരു നിറവുണ്ടായിരുന്നു കിണറെന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയേറെ ആ വീട്ടുകാർക്കും ഇപ്പോൾ നാട്ടുകാർക്കും ഒക്കെ, അതിനുശേഷം വെള്ളം ഷോർട്ടേജ് ഒക്കെ മാറി എല്ലാവർക്കും നല്ല എന്താ വാട്ടർ സപ്ലൈ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും നമുക്ക് ആ കിണറെന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിണറെന്ന് പറയുമ്പോൾ ഉള്ള ചില പെട്ടെന്ന് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും അപ്പോൾ കിണറെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബ വീട്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കിണറെന്നുള്ള കാര്യങ്ങൾ ഒരാശയം വരുമ്പോൾ എന്തെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് എന്നിട്ട് ഉതുപ്പാൻ്റെ കിണറിലേക്ക് വരാം. കാരൂരിൻ്റെ ഉതുപ്പാൻ്റെ കിണർ. ആ ചെറു നഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതുക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീടിക തിണ്ണയിൽ. അവൻ കഴിയും മട്ടിൽ പണിയെടുക്കും, കിട്ടുന്നത് ഉപജീവിക്കും.
ഉതുപ്പാൻ ആരുമില്ല. എങ്കിലും ആ തരുണൻ കരുതും തനിക്ക് ചില ചുമതലകൾ ഉണ്ടെന്ന്. അവൻ്റെ ജീവിത ആവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവനത് ഗുരുവാണ്. അവനും നാളുകൾ കഴിയുന്നുണ്ട്. ഉദരത്തിൻ്റെ പരാതിയാണ് അവന് ഉറക്കുപാട്ട്. ഹൃദയത്തിനുമുണ്ട് അവനോട് ആവലാതി. മരത്തണലിലിരുന്ന് വഴിക്കാരോട് കേണിരക്കുന്ന കുരുടനെയും മഞ്ഞിൽ മരവിച്ച് വെയിലിൽ പൊരിഞ്ഞും മഴയത്ത് നനഞ്ഞും വഴിവക്കിൽ കഴിച്ചുകൂട്ടുന്ന കൊച്ചുകുട്ടികളെയും ചായക്കടയുടെ മുമ്പിൽ ചെന്ന് ചൂടുവെള്ളം യാചിച്ചിട്ട് തിളയ്ക്കുന്ന വെള്ളം തലവഴി ഒഴിക്കപ്പെട്ട കിഴവിയെയും മറ്റും പറ്റി ഉദാസീനത കാണിക്കുന്നതിനെക്കുറിച്ച് ഉദരത്തിൻ്റെ പരിദേവനം ഉതുപ്പാൻ ചെവിക്കൊണ്ടില്ല. ഹൃദയത്തിൻ്റെ വേദന അവൻ അമർത്തി. സഹതപിക്കുന്നതും അവൻ്റെ നിലയിൽ അഹങ്കാരമാണ്. സഹോദരങ്ങളെ സഹായിക്കാൻ അവന് മോഹമുണ്ട്, കഴിവില്ല. അവനും വളർന്നു വന്നു. അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ. ഒഴിവുള്ള സമയങ്ങൾ പ്രാർത്ഥിക്കാനും സുവിശേഷം കേൾക്കാനും അവൻ ചിലവാക്കി. ക്രമേണ വഴിവക്കിലും ചന്തമുക്കിലും വേദോപദേശം ചെയ്യുന്നതും ശിശുക്കൾക്ക് യേശുക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും അവൻ്റെ നിത്യജോലികളിൽ ഉൾപ്പെട്ട് കാലം കടന്നു. ആ നഗരത്തിൻ്റെ ഒരു മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിനാൽ ത്രികോണാകൃതി പ്രാപിച്ച ഒരു തുണ്ടുപുരയിടം വാങ്ങാനുള്ള പണം അവനുണ്ടാക്കി. അവൻ ഭൂസ്വത്ത് ഉടമസ്ഥനായി. അയാൾ സ്വന്തം ഭൂമിയിൽ വേല തുടങ്ങി. കിണർ കുഴിക്കുകയായിരുന്നു വേല. കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നപ്പോൾ ഒരു കൂലിക്കാരനെ കൂട്ടി. ഇവൻ എന്തൊരു പ്രാന്തനാ എന്ന് ചിലർ പറഞ്ഞു. വല്ല നിധിയും കിട്ടുമെന്ന് വെച്ചാൽ പാവം പാടുപെടുന്നത് എന്ന് ചിലരും. കിണർ താണുവന്ന ക്രമത്തിന് ഉതുപ്പാൻ്റെ ഉത്സാഹം ഉയർന്നു വന്നു. മണ്ണു മാറി, കല്ല് കണ്ട് കുമ്മായ മണ്ണായി. മണ്ണിന് നനവ് കണ്ടു. വെള്ളം കണ്ടു. ഉടമസ്ഥൻ്റെ ഉള്ളം കുളിർത്തു. ആ നിസ്സഹായൻ ദൈവത്തെ സ്തുതിച്ചു. കൂട്ടുവേലക്കാരന് അന്ന് 4 ചക്രം പാരിതോഷികം കിട്ടി. അന്ന് വേല കയറിയിട്ട് വളരെ നേരം വെള്ളം നോക്കിക്കൊണ്ട് നിന്നു. ആ കൂപത്തിലുണ്ടായ ചിറ്റോളം ഉതുപ്പാൻ്റെ വിശാല ഹൃദയത്തിൽ തിരമാലയുണ്ടാക്കി. കേൾവിക്കാർക്ക് രസം തോന്നിയില്ലെങ്കിലും അവനന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. അവൻ്റെ ഹൃദയശുദ്ധിയുടെ അടിത്തട്ട് കാണാനെന്നവണ്ണം കിണർ ചുഴിഞ്ഞിറങ്ങി. കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ട് മാറ്റുലി കേട്ട് രസിച്ചു. അയൽവക്കത്തുള്ള ഒരു കിഴവി പറയുകയാണ്, ആ തെമ്മാടി വഴിയുടെ വക്കിനൊരു കിണർ കുഴിച്ചിട്ടിരിക്കുന്നു. പശുവിനെ അഴിച്ചു വിട്ടാൽ കൂടെ കൂടെ നോക്കണേ പിള്ളേരെ. കിണർ അടിവരെ താഴ്ന്നതോടെ ഉതുപ്പാൻ്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. കിണർ കുഴിച്ചതിലധികവും ഭാരം വഹിച്ചതും കാലം ദീർഘിച്ചും അവൻ അത് കെട്ടിച്ചു. 30 ദിവസം കൂലിവേലയ്ക്ക് പോയി കിട്ടുന്ന മിച്ചം കൊണ്ട് 3 ദിവസം കിണർ വെട്ടുന്ന ജോലി നടത്തും. ഈ കണക്കിൽ 5-6 അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറുപാലവും വെച്ച് അതിന്മേൽ ഒരു കുരിശ് അടയാളത്തിൻ്റെ ഇരുപുറവുമായി. നാട്ടുവഴിയിലൂടെ നടക്കുന്നവർക്ക് കാണത്തക്കവണ്ണം ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് രേഖപ്പെടുത്തി ഒരു കപ്പി കൊളുത്തി ഒരു തൊട്ടിക്കയറും ഇട്ടപ്പോൾ യൗവനത്തെ ചവിട്ടിമെതിച്ച് മുന്നോട്ടു പോകുന്ന പുത്രിക്ക് സ്ഥിതിക്ക് അധികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാകുന്ന കൃതാർത്ഥത ആ കുടുംബശൂന്യനുണ്ടായി. അവിടെ ഒരു കുടില് കെട്ടി പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അവൻ്റെ ചെലവിനുള്ളത് കിട്ടിയേനെ എന്ന് ചിലർ ഉതുപ്പാൻ്റെ ബുദ്ധിശൂന്യതയെ ഉന്നയിച്ചു. ഉതുപ്പാൻ്റെ വക എന്നുകൂടി എഴുതി വച്ചിരുന്നെങ്കിൽ പ്രസിദ്ധിക്ക് കൊള്ളാമായിരുന്നു എന്നൊരുത്തൻ അസൂയപ്പെട്ടു. തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാകാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കണ്ടല്ലോ എന്നൊരു രസികൻ നിന്ദിച്ചു. ചിലർ അവൻ്റെ പ്രവൃത്തിയെ മാനിക്കുകയും ചെയ്തു. ഉതുപ്പാൻ സാധാരണ പറയും, 2 വശത്തു നിന്നും വെള്ളം കോരത്തക്ക വെണ്ണം, 2 പാലം വേണ്ടതായിരുന്നു. ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം, പശുക്കളും വെള്ളം കുടിക്കട്ടെ. മഴ നനയാതെ നിന്ന് വെള്ളം കോരത്തക്ക വെണ്ണം ഒരു പുര ഉണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും മറ്റും. അതൊക്കെ ക്രമേണ സാധിച്ചു. അയൽക്കാരിൽ കിണർ കുഴിപ്പിക്കാൻ കഴിവില്ലാത്തവർ ആ വഴിക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി. പലരും കുളി ആ കിണറ്റിൻ കരയിലാക്കി.
കുട്ടികൾ അതിൽ ചപ്പും ചവറും കല്ലും ഇട്ട് രസിച്ചു. ഒരു ദുരാഗ്രഹി തൊട്ടിയും മറ്റൊരു ഭാവി കപ്പിയും മോഷ്ടിച്ചു. ഇക്കൂട്ടരാരും ഉതുപ്പാൻ്റെ കഷ്ടപ്പാട് സ്മരിച്ചില്ല. ആ പാവം കുറവ് നികത്തി, അത് ആവർത്തിക്കാതെ സൂക്ഷിച്ചു. ഉതുപ്പാൻ നിത്യവും രണ്ടു നേരം കിണറ്റുകര ചെല്ലും, പരിസരം ശുചിയാക്കും, വെള്ളം കോരി കൽത്തൊട്ടി നിറയ്ക്കും, കുറച്ച് കുടിക്കും. ആരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഹൃദയം പുളകം കൊള്ളും. അവൻ്റെ പലനാളത്തെ ശ്രമഫലം, അക്ഷയമായ സമ്പാദ്യം. പട്ടണം വളർന്നു, ജനങ്ങൾ തിങ്ങി. പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തിസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ നഗരസഭ ജാഗരൂകമായി. ശുദ്ധജല വിതരണത്തിനും മലിനജല വിസർജനത്തിനുമുള്ള പദ്ധതികൾ സ്വീകരിക്കപ്പെട്ടു. ജലക്കുഴലുകൾ സ്ഥാപിക്കാൻ ചാല് തോണ്ടിയ വേലക്കാർ ആ കിണറ്റിൻ്റെ ചുറ്റുതറയിൽ കുറെ പൊളിച്ചു കളഞ്ഞു. ഉതുപ്പാൻ്റെ ഹൃദയം നൊന്തു. ആ അറ്റകുറ്റം തീർത്തല്ലാതെ അടുത്ത ദിവസം അയാൾ പള്ളിയിൽ പോയില്ല. കുഴൽ വെള്ളം നടപ്പിലായി. നഗരത്തിലുള്ള ജലധാരകളെല്ലാം 30 ദിവസത്തിനകം മൂടണമെന്നും അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ ആ ജോലി ചെയ്യിക്കുമെന്നും ചെലവ് ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുമെന്നും തമുക്കടിച്ച് പരസ്യപ്പെടുത്തി. ഉതുപ്പാൻ്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ കണ്ടു. അവിടെ നിരാശയാണ് ഉണ്ടായത്. പുത്തൻ പരിഷ്കാരത്തെ ആ പഴയ മനുഷ്യൻ പഴിച്ചു. കുറച്ച് കാലാവധി നീട്ടിക്കിട്ടാൻ അയാൾ അപേക്ഷിച്ചു. അതും ഭരിച്ചില്ല. വൃദ്ധന് 2-ഓ 4-ഓ പല്ലുണ്ടായിരുന്നത് നഗരസഭയുടെ നേരെ ഞെരിഞ്ഞു. വഴിക്കാരെ തടഞ്ഞു നിർത്തി അയാൾ നഗരസഭയെ ഭർസിച്ചു പറഞ്ഞു. അയാളുടെ സങ്കടത്തിൽ യാതൊരു ന്യായവും നീതിനിഷ്ഠമായ ഗവൺമെൻറ് കണ്ടില്ല. എന്തു വന്നാലും തൻ്റെ ജീവിത സർവസ്വമായ കിണർ മൂടുകയില്ലെന്ന് ആ പടുകിഴവൻ ശഠിച്ചു. അന്നും ചിലർ പറഞ്ഞു, ഉതുപ്പാൻ ചേട്ടന് പ്രാന്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് അങ്ങനെ തോന്നും ആ സാധുവിനെ കണ്ടാൽ. ഒരു യുവപരിഷ്കാരി പറയുകയാണ്, ആ കിഴവൻ്റെ അവസാനം അതിലാണെന്നാണ് തോന്നുന്നത്. പലരും വൃദ്ധൻ്റെ ബദ്ധപ്പാടിന് കണ്ണും കരളും കൊടുത്തതേയില്ല. കുഴൽ വെള്ളം കിട്ടിയപ്പോൾ കിണറ്റിൻ്റെ കാര്യം എല്ലാവരും മറന്നു. നന്ദി കെട്ട ലോകം. ഇപ്പോഴും മറക്കാത്തവരുണ്ട്, അതിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ. പട്ടണത്തിലുള്ള വാപീകൂപങ്ങൾ അന്തർധാനം ചെയ്തു തുടങ്ങി. ഉതുപ്പാൻ്റെ കുഴിഞ്ഞ കണ്ണുകൾ ആ സ്ഥാനം വഹിച്ചു. കുഴൽ വെള്ളമുള്ളപ്പോൾ കിണർ അനാവശ്യമാണെന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ കൊതുകുണ്ടായി പൊതുജന ആരോഗ്യത്തെ സമാധാനം നശിപ്പിക്കുമെന്നും മറ്റുമുള്ള ഉപദേശങ്ങളാൽ അയാളെ സമാധാനപ്പെടുത്താനും കിണർ മൂടിക്കാനും മിത്രങ്ങൾ യത്നിച്ചു. കിഴവൻ്റെ ആശയുടെ അവസാന ഇഴയും പൊട്ടി. സ്വന്തം ആളുകളും തനിക്ക് ശത്രുക്കളാണല്ലോ എന്ന് വൃദ്ധൻ അത്യന്തം വ്യാകുലപ്പെട്ടു. അയാളുടെ ഹൃദയം തപിച്ച് ദ്രവിച്ച് നേത്രങ്ങളിൽ കൂടി നിർഗമിച്ച് മാറിടത്തെ മറച്ചു നിൽക്കുന്ന നരച്ച താടിയുടെ തുമ്പിൽ തൂങ്ങി. കിണർ മൂടേണ്ട അവസാന ദിവസവും ഇരുളിലാണ്ടു. പ്രകൃതി നിശ്ചലമായി. നഗരം വിശ്രമത്തിന് കൊതിച്ച് വികാരവൈവശ്യമില്ലാത്തവരെ നിദ്രാദേവി തഴുകി. ഉതുപ്പാൻ കിണറ്റുകരെ ചെന്ന് അവിടമെല്ലാം തൂത്തു വൃത്തിയാക്കി. അതിനെ പലവുരു വലം വെച്ചു. ഊഞ്ഞാലാടുന്നത് പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മനസ്സും അതുതന്നെ ചെയ്തു. എത്ര സമയം അങ്ങനെ കഴിഞ്ഞെന്ന് അയാൾ അറിഞ്ഞില്ല. ലോക ഉപകാരത്തിനുള്ള തൻ്റെ ശ്രമഫലം, അനേകം ജീവന് ആശ്വാസം നൽകിയ അമൃതകലശം, ആത്മാവിൻ്റെ ഗതിക്ക് മാർഗമെന്ന് താൻ കരുതുന്ന പുണ്യവസ്തു ആ കിണർ, കുഴിച്ച കൈകൊണ്ട് തന്നെ നികത്തുക, പിന്നെയും ജീവിച്ചിരിക്കുക, നന്മയെ തടയുന്ന നാഗരികതയുടെ കാലത്ത് നന്ദികെട്ട ആളുകളുടെ ഇടയിൽ ആ വൃദ്ധ നേത്രങ്ങൾ കവിഞ്ഞൊഴുകി. മനസ്സിൻ്റെ ആട്ടം നിന്നതോടെ ആ ദുർബലൻ്റെ കാൽപെരുമാറ്റവും നിലച്ചു. അയാൾ കിണറ്റുമതിലിൽ ചാരി നിന്നു. അയാൾ കിണറ്റുമതിലിൽ കയറി ചന്ദ്രൻ ചോദ്യരൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്ന് എത്തി നോക്കി. പൊട്ടാൻ തുടങ്ങുന്ന മാറിടത്തെ അയാൾ ആ കുരിശടയാളത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ നിന്നു എത്ര നേരം നിന്നു. അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ്റെ തലയെ താങ്ങാനുള്ള ശ്രദ്ധ കഴുത്തിനില്ലാതെ പോയി. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കണ്ണിൽ ഊറിയില്ല. അവൻ്റെ തൊണ്ട വരണ്ട്, ഹൃദയം തമ്പോറടിച്ചു. പള്ളിയിൽ നിന്ന് മണിനാദം മുഴങ്ങി.
അയാൾ കേട്ടോ എന്നറിഞ്ഞില്ല. ഇങ്ങോട്ട് വരിൻ, ഇവിടെ ആശ്വസിക്കാം എന്നാരെങ്കിലും ആ ലോക ഉപകാരിയെ ക്ഷണിച്ചു. അയാൾ അറിഞ്ഞുകൊണ്ടാണോ ആ തെളിനീർ അയാളെ മാറോടണച്ചു. ആ കിണർ ജനയിതാവിൻ്റെ മേൽ വെള്ളം തൂകി. അവൻ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായി ജലപാനം ചെയ്തു. അയൽ വീട്ടിലെ നായ ചരമഗീതം പാടി. ചന്ദ്രൻ്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാൻ്റെ രഹസ്യത്തെ വിശ്വസ്തതയോടെ ഗോപനം ചെയ്തു. ഇതാണ് കാരൂരിൻ്റെ കഥ, ഉതുപ്പാൻ്റെ കിണർ. അങ്ങനെ ഉതുപ്പാൻ്റെ കിണർ നല്ല രീതിയിൽ നമ്മൾ വായിച്ചു തുടങ്ങിയെങ്കിലും അതിൻ്റെ ഒടുവിൽ ഉതുപ്പാൻ തൻ്റെ ജീവൻ ആ കിണറ്റിൽ ഒടുക്കുന്നതായിട്ടാണ് കാരൂർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരിക്കലും അങ്ങനെയാണ് മരണമെന്ന് ഒരു വരിയിൽ പോലും പറയുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ വേണം ആ കഥയെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നന്ദി കെട്ട ലോകം എന്നൊരു പ്രയോഗമുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോകം പൊതുവെ നന്ദി കെട്ടതാണ് എന്ന ഒരു പൊതുവായ ഒരു ജനറലൈസേഷൻ ഉണ്ട് ഈ കഥയിൽ. അതായത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്ന മനുഷ്യൻ ഒരു പാവം മനുഷ്യനാണ്. അയാൾക്ക് ബന്ധുക്കളില്ല. അയാൾക്ക് ഉപകാരം ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ സ്വത്തുക്കൾ വിഭജിച്ച് നൽകാനോ അയാൾക്ക് അടുത്ത തലമുറയോ ഒന്നും തന്നെ ഇല്ല. അയാൾ ആകപ്പാടെ ഇങ്ങനെ ഒരു കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ ചെയ്തത്. കുഞ്ഞു കുഞ്ഞു നന്മകൾ ചെയ്തു വന്നു. കുറച്ചൊരു തുണ്ട് ഭൂമി കിട്ടി, അതിൽ സ്വന്തമായിട്ടൊരു കിണർ കുഴിച്ച് അതിങ്ങനെ ആളുകൾക്ക് ഉപകരിക്കാനായിട്ട് ഒരു ബോർഡും തൂക്കി. അതിൽ പറയുന്ന രീതി എന്താണ്, ഒരു മകളെ എന്താണ് നല്ല ഒരു ഭർത്താവിന് കൊടുക്കുക, ഒരു പുരുഷനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ആ കിണർ റെഡിയാക്കി വെച്ചതെന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരോപകാരി. അങ്ങനെ ചില മനുഷ്യരീ ലോകത്തുണ്ട്. അവർക്ക് ആരുമില്ല, എന്നാൽ അവർ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ലോകം അവരെ കാണുന്നതോ അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇവരെന്താ വട്ടാണോ, ഇവരെന്താ പ്രാന്താണോ, അത്തരം പ്രയോഗങ്ങൾ എന്താ പറയുക, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയാമെങ്കിലും നമ്മളിവിടെ പ്രയോഗിച്ചത് കൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുകൂടി ഈ കഥയിൽ കാരൂര് പറയുന്നുണ്ട്. നന്മയുള്ള ലോകത്ത് നമുക്ക് ജീവിച്ചു പോകാൻ, അതായത് നന്ദികെട്ട ലോകത്ത് ജീവിച്ചു പോകാൻ നന്മയുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അധികം ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നാഗരികതയുടെ എന്താണ് വരവോടുകൂടി ഈ കാര്യങ്ങൾ, അതായത് ഈ വൃദ്ധൻ ഉണ്ടാക്കി വെച്ച ആ കിണർ മൂടേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ അതയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ആ സങ്കടമൊക്കെ ഈ കാരൂരിൻ്റെ പാത്രസൃഷ്ടിയെപ്പറ്റി തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. വളരെ ആ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യാകുലതകളും സങ്കടവും ഒക്കെ പറഞ്ഞിരിക്കുന്ന രീതി വളരെ ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് ഹൃദയം തപിച്ച് ദ്രവിച്ച് നേത്രങ്ങളിൽ കൂടി നിർഗമിച്ച് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വളരെ നമുക്ക് മനസ്സിലാകും. അത് നമുക്ക് ഇപ്പോഴും ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ വായിക്കുന്ന ചെറുകഥകളിൽ കാണുന്ന പ്രയോഗങ്ങളല്ല. കരൂരിൻ്റെ കഥകളിലുള്ള രീതി എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെയാണ് ചില പൊയറ്റിക് ആയിട്ടുള്ള ലൈൻസുണ്ട്, പ്രാസമുള്ള വരികളുണ്ട്. അതൊക്കെ ഈ കഥകളിൽ നമുക്ക് വേറിട്ട് പറയാവുന്ന, അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് എന്നതിലുപരിയായിട്ട് പറയാവുന്ന ചില വസ്തുതകളാണ് ഞാനീ പറയുന്നത്. അതായത് വെള്ളം കണ്ടു, ഉടമസ്ഥൻ്റെ ഉള്ളം കുളിർത്തു, വെള്ളം ഉള്ളം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കൊരു പദ്യം അല്ലെങ്കിൽ ഒരു അത് കവിത വായിക്കുന്ന ഒരു സുഖവും കൂടി കിട്ടുന്നുണ്ട് ഈ കഥയുടെ ആശയത്തെക്കാൾ ഉപരിയായിട്ട്. ആശയം ഓഫ്കോഴ്സ് വളരെ വലിയ ആശയങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അത് നമ്മുടെ വായനക്കാർക്ക് കേൾവിക്കാർക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ അതിനോടുപരി നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കിണർ താണുവന്ന ക്രമത്തിന് ഉതുപ്പാൻ്റെ ഉത്സാഹം ഉയർന്നു വന്നു, താണുവന്നു ഉയർന്നു വന്നു. ഇത് ഇങ്ങനെയൊക്കെ ചില മലയാളത്തിലെ മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങൾ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ ആണ് ആ സ്റ്റോറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആവുന്നത്. അപ്പോൾ കാരൂരിൻ്റെ കഥ നമുക്കൊരു പഠനത്തിന് തന്നെ വിധേയമാക്കാൻ കഴിയും. പിന്നെ ആ കൂപത്തിലുണ്ടായ ചിറ്റോളം ഉതുപ്പാൻ്റെ വിശാല ഹൃദയത്തിൽ തിരമാലയുണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ
ആ കൂപത്തിലുണ്ടായ ചിറ്റോളം, ഒരു കുഞ്ഞോളം, അതാണ് ചിറ്റോളം. ആ ചിറ്റോളം ഉതുപ്പാൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടാക്കിയത്? തിരമാലയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അപ്പോൾ ഒരു ചിറ്റോളവും തിരമാലയും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്! അപ്പോൾ ചിറ്റോളമാണ് അവിടെ ഉണ്ടായതെങ്കിലും തിരമാലയാണ് ഉതുപ്പാൻ്റെ ഹൃദയത്തിൽ വരുന്നു ഉണ്ടായതെന്ന് പറയുമ്പോൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, ചില കവിതകളിൽ കാണുന്ന രീതിക്കാണ് ഈ വരികളുടെ സൃഷ്ടി. അപ്പോൾ അത്രയേറെ സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ആ ഒരു ഭംഗിയുള്ള വരിയിലാണ്. അവിടെയൊക്കെയാണ് കാരൂരിൻ്റെ ക്രാഫ്റ്റ്. പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ രീതികൾ, ഓരോരുത്തർ പരിഹസിക്കുന്ന രീതി പല രീതിയിലാണ്. അതായത് ഒരാൾ നന്മ ചെയ്യുമ്പോൾ അത് നമ്മൾ മാക്സിമം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും വരുന്നത്. അയാൾക്ക് എന്താ അവിടെ ഒരു വേറെ എന്തെങ്കിലും കട തുടങ്ങിയാൽ പോലെ ആയിരുന്നു, വല്ല പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു, കിണർ കുഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? അങ്ങനെ എന്താണ് ബുദ്ധിശൂന്യതയാണെന്ന് പറയുന്നു, നിന്ദിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, ചിലരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ സമൂഹം എന്താണ് ബഹുജനം പലവിധം ആണ് എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനും കൂടി കാണിക്കുന്ന ഒരു സ്റ്റോറിയാണിത്. എന്താണ് ചിലരൊക്കെ പറഞ്ഞ എന്താണ്, തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാകാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടതില്ലല്ലോ എന്ന് ആരോ പറയുന്നുണ്ട്. ഒടുവിൽ അതങ്ങ് അറം പറ്റിയത് പോലൊരു വാക്കല്ലേ. ആ ഒടുവിൽ അദ്ദേഹത്തിന് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അദ്ദേഹം സ്വന്തം കിണച്ചിൽ തന്നെയാണ് ആ ജീവൻ ഒടുങ്ങുന്നതും. മറ്റൊരു യുവ പരിഷ്കാരി പറഞ്ഞതും പറയുന്നുണ്ട്, ആ കിഴവൻ്റെ അവസാനം അതിലാണെന്നാണ് തോന്നുന്നതെന്ന്. അത് തന്നെ സംഭവിച്ചു. ആ അദ്ദേഹത്തിന് അത് സഹിക്കാൻ വയ്യാതെ അതിൽ തന്നെയാണ് അയാൾ ഒടുങ്ങി അവസാനിക്കുന്നതും. അപ്പോൾ ഇവിടെ നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് ഈ നന്ദികെട്ട ലോകത്ത് നിലനിന്ന് പോരാൻ, സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതാണ് കാരൂർ ഈ കഥയിലൂടെ. നല്ലവർക്ക് ജീവിക്കാൻ പറ്റാത്തതാണ് ഈ ലോകം എന്ന ഒരു ആശയം, അതാണ് ഈ കഥയിൽ ടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്, ബേസിക്കായിട്ടുള്ളത്. പിന്നെ കുറച്ച് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ചില സമകാലിക വിശകലനത്തിനും കൂടെ നമുക്ക് ഈ കഥ വിധേയമാക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഉതുപ്പാൻ്റെ കിണർ എന്നുള്ള കഥയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ അല്പം നീണ്ടുപോയി എന്നറിയാം, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.